അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏറെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹമീദിന്. രണ്ട് സഹോദരിമാരെ കെട്ടിച്ചയക്കണം, അനിയനെ പഠിപ്പിക്കണം, രോഗിയായ ബാപ്പയ്ക്ക് മുടക്കമില്ലാതെ മരുന്ന് വാങ്ങണം, ഉമ്മയുടെ സന്തോഷമുള്ള മുഖം എന്നും കാണണം. ഇങ്ങനെയായിരുന്നു ഹമീദിൻ്റെ ആഗ്രഹങ്ങൾ. എന്നും സുബിഹിക്ക് സൈക്ലൂരിറ്റി റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങിയിരുന്ന ഹമീദ് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് അകന്ന ബന്ധുക്കളിൽ നിന്നൊരു വിസ ലഭിച്ചത്. ടിക്കറ്റിൻ്റെ പൈസ മതി തൽക്കാലം, ബാക്കിയൊക്കെ ജോലി ചെയ്ത് കൊടുത്തു വീട്ടിയാൽ മതി. അങ്ങനെ ഹമീദ് പച്ചപിടിച്ച സ്വപ്നങ്ങളുമായി കേട്ടുപരിചയം മാത്രമുള്ള സൗദിയുടെ മണലാരണ്യത്തിലേക്ക് പറന്നകുന്നു. ഈറനണിഞ്ഞ് അവന് യാത്ര അയക്കുമ്പോൾ ആ വീട്ടുകാരുടെ കണ്ണുകളിൽ ഒരു പിടി പ്രതീക്ഷകൾ ബാക്കിയുണ്ടായിരുന്നു. റബ്ബർ ടാപ്പിങ്ങിനുള്ള വൈദഗ്ധ്യം, മറ്റേത് തൊഴിലെടുക്കാനുള്ള സന്നദ്ധതയുമായി ഒരു അറബിയുടെ വീട്ടുവേലക്കാരനായി ഹമീദ്. സമാധാനപ്രിയനും സ്നേഹത്തിൻ്റെ നനവും മനസ്സിലുള്ള അറബി ഹമീദിൻ്റെ കഠിനാധ്വാനത്തെ ഇഷ്ടപ്പെട്ടു. ക്ഷമാശീലനും കഠിനാധ്വാനിയുമായ ഹമീദിനെ സാമ്പത്തികമായി നന്നായി പരിഗണിക്കാൻ അറബി ശ്രദ്ധിച്ചു. ക്രമേണ അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ചു. അനിയനെ നല്ല ഫീസ് കൊടുത്ത് MBAക്ക് ചേർത്തു. പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് സഹോദരിമാരെയും നല്ല തറവാട്ടിലേക്ക് കെട്ടിച്ചയച്ചു. ചെറിയ സഹോദരിയുടെ വിവാഹത്തിൻ്റെ കൂടെ തന്നെ ഹമീദിൻ്റെയും നിക്കാഹ് കഴിഞ്ഞു. സഹോദരിമാർക്ക് സ്ത്രീധനം വേണ്ടുവോളം നൽകിയ ഹമീദ് പാവപ്പെട്ട ഒരു പെൺകുട്ടിയായ സെലീനയെ ഒരു തരി പൊന്നുപോലും ആവശ്യപ്പെടാതെ ജീവിതസഖിയാക്കി ആ നാട്ടുകാർക്ക് മാതൃക കാണിച്ചു. 3 മാസത്തിനുശേഷം സെലീനയെ അവൻ്റെ വീട്ടിലാക്കി അവൻ വീണ്ടും ഗൾഫിലെത്തി. പഴയ ജോലിയിൽ നിന്നും മാറാൻ ശ്രമിച്ചു. ആ അറബിയുടെ തന്നെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ജോലിക്കയറ്റവും കിട്ടി, ഒപ്പം ശമ്പളവും. നാട്ടിൽ സ്വന്തമായി സ്ഥലം വാങ്ങി. സ്വന്തം കുടുംബത്തെയും സെലീനയുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ കൂടി അവന് കഴിഞ്ഞു. സ്വന്തമായൊരു വീട് പണി തുടങ്ങി. അനാരോഗ്യമുണ്ടായിരുന്നുവെങ്കിലും ഹമീദിൻ്റെ ബാപ്പ ആലിക്കാക്ക് നല്ലൊരു വീട് വെക്കുന്നതിന് നേതൃത്വം നൽകി. അവന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറി. സെലീനയെ പൊന്നിൽ കുളിപ്പിച്ചു. അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഹമീദ് പണമയക്കും. അവളത് ഭംഗിയായി കൈകാര്യം ചെയ്യും. കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയാണെങ്കിലും സെലീനയ്ക്ക് ഇടയ്ക്കെവിടെയോ കാലിടറി. എപ്പോഴും സഹായത്തിന് ഓടിയെത്താറുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർ ഷൗക്കത്ത് എല്ലാ നിലയിലും അവളോട് സഹകരിച്ചു പോന്നു. സുഖസൗകര്യങ്ങളിലും ആഡംബരത്തിൻ്റെ പളപളപ്പിലും എല്ലാം മറന്ന സെലീന ഹമീദിൻ്റെ വീട്ടുകാരുമായി എന്നേക്കുമായി ഉടക്കി. ഷൗക്കത്തിന് സെലീനയുടെ നനവും മനവും ആവോളം നുകരാൻ കഴിഞ്ഞു. ഷൗക്കത്തിൻ്റെ കരുത്ത് അവളെ സന്തോഷവതിയാക്കി. ഇത് കണ്ടുപിടിക്കാനും അടക്കം പറയാനും ആളുകൾ സഹായിച്ചു. ഒരു ദിവസം പുലർന്നപ്പോൾ സെലീനയും ഷൗക്കത്തും ആ നാട്ടിലെങ്ങുമില്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അല്ലെങ്കിലും എങ്ങോട്ട് പോകുന്നുവെന്ന് ആരോടെങ്കിലും പറയുമ്പോൾ നല്ല കാര്യം. പക്ഷെ സെലീന പോയത് വെറും കൈയോടെയായിരുന്നില്ല. അവൾക്ക് കൈക്കലാക്കാൻ പറ്റുന്നത്രയും ആഭരണങ്ങളും പണവും അവൾ കയ്യിൽ കരുതി. അതിൻ്റെ കണക്ക് എത്രയെന്ന് ഹമീദിന് പോലും അറിയില്ല. ഗൾഫ് ഭാര്യമാരെ ഒന്നടങ്കം അപമാനിക്കാനും കളങ്കിതരാക്കാനും സെലീനയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൾ ശ്രമിച്ചു. എന്താണ് ഈ സ്ത്രീയെ ഇതിനെ പ്രേരിപ്പിച്ചത്? സുഖവും സൗകര്യങ്ങളും ആഡംബരത്തിൻ്റെ വഴിമാറിയപ്പോൾ സ്വന്തം നില മറന്നു. എല്ലാം കാണുന്ന അറിയുന്ന സർവശക്തനെ മറന്നു. ഇനി നമുക്ക് ഹമീദിൻ്റെ അടുത്തേക്ക് പോകാം. നാട്ടിൽ ഭാര്യയും സ്വത്തും നഷ്ടപ്പെട്ട ഹമീദ് ആകെ തളർന്നു. ഹമീദിൻ്റെ സ്വപ്നങ്ങളുടെ സ്മാരകമായ 2 നില വീട് പ്രേതഭവനം പോലെ നിന്നു. ഈ വീട് കാണുന്തോറും നാട്ടുകാർ സെലീനയുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരുന്നു. സെലീന ഗർഭിണിയായിരുന്നുവെന്നും അവളുടെ ഉമ്മയും ഇങ്ങനെ ആയിരുന്നുവെന്നും ഹമീദിന് നട്ടലില്ലെന്നും തുടങ്ങി കേൾക്കാനറക്കുന്ന ഭാഷയിൽ നാട്ടുകാർ ഇത് കാറ്റിനോടും കിളികളോടും പറഞ്ഞു. വാർത്ത പത്രത്തിലും വന്നു. ഷൗക്കത്തിൻ്റെ ലീലാവിലാസങ്ങൾ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി. ഷൗക്കത്തിന് ഇതിനു മുമ്പ് സെലീനമാർ ഉണ്ടായിരുന്നപ്പോൾ കണ്ണിൽ കാണുന്ന ഗൾഫുകാരൻ്റെ ഭാര്യമാർ മുഴുവൻ ചില ചെറുപ്പക്കാരുടെയെങ്കിലും കണ്ണുകൾക്ക് വസന്തമായി. തളർന്ന സമനില തെറ്റി ഹമീദിനെ കൂട്ടുകാർ ചേർന്ന് ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തേക്ക് വിമാനം കയറ്റി. താടിയും മുടിയും വളർന്ന് മനസ്സ് തളർന്ന ഹമീദ് നാട്ടിലെത്തി. ഉപ്പയും ഉമ്മയും ചില ബന്ധുക്കളും ഹമീദിന് താങ്ങും തണലുമായി. സുഹൃത്തുക്കൾ ആശ്വാസവാക്കുകളുമായി എത്തി. എന്നിരുന്നാലും ഹമീദ് കേൾക്കുകയും കേൾക്കാതെയും അവർ അവനെ നട്ടലിൻ്റെ ശേഷിയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഹമീദ് എന്ന് പിഴച്ചു. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ സ്വന്തക്കാർക്ക് വേണ്ടി ചോരനീരാക്കി ഹമീദ്. സഹോദരിമാരെയും അനിയനെയും ബന്ധുക്കളെയുമൊക്കെ കരപറ്റിച്ച ഹമീദ്. സലീന അനുഭവിക്കുമെന്നും ഹമീദ് നല്ലൊരു മൊഞ്ചത്തിയെ കൊണ്ടുവരുമെന്നും അയൽപ്പക്കത്തുള്ള താത്തമാർ പ്രവചിച്ചു തന്നെ സംഭവിച്ചു. സാവധാനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി ഹമീദ് വിവാഹിതനായി. സെലീനയെ നടക്കുന്ന ഓർമ്മകൾ മുന്നിലും നാട്ടുകാർക്ക് അർത്ഥമുള്ള കണ്ണുകൾക്ക് മുന്നിലും അപമാനിതനായി ഹമീദ് ജീവിച്ചുവെങ്കിലും സന്തോഷം തിരികെ വരാൻ തുടങ്ങി. സക്കീന അതിന് പോന്നവളാണ് പോൽ. അവളിനി എന്നാണവോ ചാടിപ്പോണത്? ഇവളും ഉടനെ പോണം ചിലർക്ക്. കഷ്ടം. സെലീന ഇപ്പോൾ അവളുടെ വീട്ടിലുണ്ട്.
ഭർത്താവായിരുന്നപ്പോൾ ഹമീദ് നൽകിയ സഹായം കൊണ്ടുണ്ടായ സൗഭാഗ്യമാണ് സെലീനയുടെ വീട്ടുകാർക്ക് ഇന്നും സൗകര്യങ്ങളായി ഉള്ളത്. ഷൗക്കത്തിന് എല്ലാം കൊടുത്ത സെലീന അവസാനം കറിവേപ്പിലയായി. ഷൗക്കത്ത് ഇപ്പോൾ എവിടെയെന്ന് സെലീനയ്ക്ക് അറിയില്ല. ഒരു രാത്രി ഇവിടെ കൊണ്ടുവന്നിട്ട് നാളെ വരാമെന്ന് പറഞ്ഞ് പോയതാണത്രേ. അവനിനിയും വരില്ലെന്ന് സെലീനയ്ക്കറിയാം. അതാണ് അവളെ ഇത്രയും കാലത്തെ അനുഭവം പഠിപ്പിച്ചത്. ഇപ്പോൾ സെലീനയ്ക്ക് പശ്ചാത്താപമുണ്ട്. ഹമീദിനെ അപമാനിതനാക്കിയതിന്, ഹമീദിന്റെ സ്വത്ത് കൊള്ള ചെയ്തതിന്, സ്വന്തം ജീവിതം തകർത്തെറിഞ്ഞതിന്, സ്വന്തം അനിയത്തിമാരുടെ ഭാവി തകർത്തതിന്, കാലത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ടുപോയി കഴിഞ്ഞതെല്ലാം ഇല്ലാതെയാക്കി മാറ്റുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഹമീദിന്റെ അയൽവാസി താത്തമാർ പറഞ്ഞതുപോലെ സെലീന അനുഭവിക്കട്ടെ, ഷൗക്കത്തും അനുഭവിക്കുന്നുണ്ടായിരിക്കും. കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിച്ചതിന് പിന്നിൽ എന്താണെന്ന് വ്യക്തം. മുസ്ലിം കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മിക ബോധം, മൂല്യങ്ങളോടുള്ള പുച്ഛം, പണം വരുമ്പോഴുണ്ടാകുന്ന അഹങ്കാരം, ആധുനിക മാധ്യമങ്ങൾ തകർക്കുന്ന സ്വകാര്യതയും നാണവും മാനവും, ധാർമ്മിക മതവിദ്യാഭ്യാസത്തിന്റെ അഭാവം, വിവേകശൂന്യത, കല്യാണം കഴിഞ്ഞ് മനസ്സും ശരീരം ഇണങ്ങുമ്പോഴേക്ക് നാടുവിടുന്ന ഗൾഫുകാർക്ക് ഇവിടെ ഒരു കാരണമാണ്. 4 മാസത്തിൽ കൂടുതൽ സമ്മതമില്ലാതെ ഭാര്യയെ പിരിഞ്ഞിരിക്കരുതെന്നല്ലേ നമ്മുടെ മതത്തിന്റെ താക്കീത്. നഷ്ടപ്പെട്ടുപോയ മൂല്യങ്ങളും ഭക്തിയും തിരിച്ചറിവും ആചാര അനുഷ്ഠാനങ്ങളുമൊക്കെ ഇനി തിരിച്ചു വരുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.